കാള മേടിക്കണമെങ്കിൽ എന്താണ് അതിന്റെ പിന്നെ എത്ര വിലയാണെന്ന് എങ്ങനെ അറിയണം? അത് നിങ്ങൾ ഒരു വ്യാപാരി ആയതുകൊണ്ടല്ലേ ഇത് പറയുന്നത്? നിങ്ങൾ ഒരു കൺസ്യൂമർ ആയിട്ട് മറ്റൊരിടത്ത് ചെല്ലുകയാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? പറയും നിങ്ങളുടെ പോക്കറ്റിൽ 40 രൂപ ഉണ്ട്, എത്ര രൂപയ്ക്ക് സവാള കിട്ടും നിങ്ങൾ എങ്ങനെ അറിയും? പത്തനംതിട്ട ടൗണിലെ 77 പച്ചക്കറി പലവ്യഞ്ജന കടകളിൽ സംയുക്ത സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 13 കടകളിൽ ക്രമക്കേട് കണ്ടെത്തി. ഇതോടൊപ്പം 13 മത്സ്യവിതരണ സ്റ്റാളുകളിൽ പരിശോധന നടത്തിയതിൽ 9 ഇടങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി. ഫുഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ 3 കേസുകളും ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ 10 കേസുകളും സിവിൽ സപ്ലൈസ് വിഭാഗത്തിന്റെ 9 കേസുകളും ഉൾപ്പെടെ 22 കേസുകൾക്ക് നോട്ടീസ് നൽകി നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യസയ്യയുടെ മേൽനോട്ടത്തിൽ സിവിൽ സപ്ലൈസ്, റവന്യൂ, ലീഗൽ മെട്രോളജി, ഫുഡ് സേഫ്റ്റി വകുപ്പുകൾ സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത്. പൊതുവിപണിയിലെ പൂഴ്ത്തിവയ്പ്, വിലക്കയറ്റം എന്നിവ തടയുന്നതിന്റെ ഭാഗമായിരുന്നു റെയ്ഡ്. റെയ്ഡിന് ജില്ലാ സപ്ലൈ ഓഫീസർ CV മോഹൻകുമാർ നേതൃത്വം നൽകി. ലീഗൽ മെട്രോളജി ഡെപ്യൂട്ടി കൺട്രോളർ KR വിപിൻ, ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ചുമതലയുള്ള നീതു രവികുമാർ, താലൂക്ക് സപ്ലൈ ഓഫീസർമാരായ അയൂബ് ഖാൻ, R ഗണേഷ്, R അഭിമന്യു, B മൃണാൾ സെൻ, ഡെപ്യൂട്ടി തഹസീൽദാർ S ആശ തുടങ്ങിയവർ പങ്കെടുത്തു. ബിൽ ബുക്ക് അടിച്ച് അവിടെ കൊണ്ട് കാണിക്കണം. ബില്ലില്ലാതെ ഒരു സാധനവും വിൽക്കരുത്. കൺസ്യൂമർക്ക് പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? ഒരു ബില്ല് പ്രകാരം വിൽക്കുന്ന സാധനങ്ങൾ മാത്രമേ പരാതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബില്ലെടുത്ത് ഓരോ കൺസ്യൂമർക്കും കൊടുക്കാവുന്ന, ഇത് വലിയ ബില്ലല്ലേ ചേട്ടാ, ഞാൻ പറയട്ടെ. ഇത്രയും ഇപ്പൊ ചെറിയൊരു സാധനം, ഇപ്പൊ ഇതിന്റെ പകുതി മതി. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ടാവണം. ഇത് വെച്ചിട്ട് നിങ്ങളെ വിൽക്കുന്ന ഓരോ കൺസ്യൂമർക്കും ബില്ല്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞത് എന്താണ്? ഇത് നിങ്ങൾ പിന്നെ ജനങ്ങളുടെ കണ്ണിലും സർക്കാരിന്റെ കണ്ണിലും പൊടിയിടാനുള്ള ബില്ലാണ്. ഇത് പറ്റില്ല. ഓരോ കൺസ്യൂമർ, ഞാൻ ഇവിടെ വന്ന് താണ്ടെ ഒരു 5 രൂപയുടെ സൂപ്പർ ഗ്ലൂ മേടിച്ചാൽ അത് ബില്ലിനകത്ത്. ആ സൂപ്പർ ഗ്ലൂ എന്നെഴുതി 5 രൂപ കൊടുക്കണം. നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനം അവിടെ ചെല്ലുമ്പോ അതിനകത്ത് സാധനം ഇല്ല, പൊട്ടിച്ചപ്പം വർക്ക് ചെയ്യുന്നില്ല. ജനത്തിന് പരാതി കൊടുക്കണമെന്ന് എന്ത് വേണം? തെളിവ് വേണം. അപ്പൊ നിങ്ങൾ പറയാ ഞാൻ എന്റെ കടയിൽ വിറ്റതല്ലെന്ന് പറയത്തില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ വ്യാപാരി അല്ലാതെ നിങ്ങൾ ഒരു സാധനം വാങ്ങുന്ന ആളാണെന്ന് കരുതുക. അപ്പൊ അത് ചെയ്യണം. നമുക്ക് ഇപ്പൊ നമ്മള് അഡ്രസ്സിൽ ചെറിയ ഒരു ബില്ല് അടിച്ചിട്ട് വരുന്നവർക്ക് ഇത്രയും വേണ്ട. കാരണം എല്ലാവർക്കും ഒരു ഐറ്റം മേടിക്കുന്ന ഒരാൾക്ക് ഇത്രയും വലിയ ബില്ല് കയറി കൊടുക്കണം. നല്ലൊരു പുതിയ വ്യാപാര നയം നിങ്ങൾ അതല്ലേ നമുക്ക്. ഇതോടൊപ്പം ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധന ശക്തമാക്കി. ഹോട്ടലുകൾ, ബേക്കറികൾ, ബോർമകൾ, സ്റ്റേഷനറി ഷോപ്പുകൾ, മത്സ്യ പച്ചക്കറി വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള 34 സ്ഥാപനങ്ങളിൽ ഇവർ പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.